ഒരു കേക്കിന്റെ കഷ്ണത്തിന് 2 ലക്ഷം രൂപ. അതും വെറും കേക്കല്ല, 77 വർഷം പഴക്കമുള്ള കേക്ക്. സ്കോട്ട്ലാൻഡിലെ ഒരു വീട്ടിലെ കട്ടിലിനടിയിൽ നിന്നാണ് ഈ കേക്ക് കഷ്ണം കണ്ടെത്തിയത് എന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ്. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെയും ഫിലിപ്പ് രാജകുമാരന്റെയും വിവാഹദിനത്തിൽ മുറിച്ച കേക്കിന്റെ കഷ്ണമാണ് 2.3 ലക്ഷം രൂപയ്ക്ക് വിറ്റത്. വിവാഹച്ചടങ്ങിന്റെ ഭാഗമായ കേക്കിന്റെ കഷ്ണം 77 വർഷങ്ങൾക്കിപ്പുറമാണ് ലേലത്തിൽ വിറ്റത്. നവംബർ 20 എലിസബത്ത് രാജ്ഞിയും ഫിലിപ്പ് രാജകുമാരനും തമ്മിലുള്ള വിവാഹം. 2000-ലേറെ അതിഥികൾക്കാണ് 4 നിലകളിൽ 9 അടി പൊക്കമുള്ള കേക്കിന്റെ കഷ്ണങ്ങൾ സമ്മാനമായി ഗിഫ്റ്റ് ബോക്സുകളിലാക്കി നൽകിയത്. കൊട്ടാരത്തിലെ ജോലിക്കാരിയായിരുന്ന മാരിയൻ പോൾസണിന്റെ സേവനങ്ങൾക്കുള്ള നന്ദി സൂചകമായി ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക സമ്മാനമായി അയച്ച കേക്കിന്റെ കഷ്ണം 1980 മരിക്കുന്നതുവരെ അവർ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് മാരിയൻ പോൾസണിന്റെ മരണശേഷം അവരുടെ കട്ടിലിനടിയിൽ നിന്നാണ് കേക്കിന്റെ കഷ്ണം കണ്ടെത്തിയത്. ഒപ്പം എലിസബത്ത് രാജ്ഞി പോൾസണിനെഴുതിയ ഒരു കത്തും കണ്ടെത്തിയിരുന്നു. പോൾസണിന്റെ ഡിസേർട്ട് സർവീസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത്. പോൾസണിന്റെ സേവനത്തിൽ രാജകുടുംബം സംതൃപ്തിയും അറിയിച്ചിരുന്നു. എലിസബത്ത് രാജ്ഞിയുടെയും ഫിലിപ്പ് രാജകുമാരന്റെയും വിവാഹ കേക്കിന് 9 അടിയോളം ഉയരമുണ്ടായിരുന്നു. 4 തട്ടുകളുള്ള കേക്ക് ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്നതിനായി വീഞ്ഞു ചേർത്തായിരുന്നു ഉണ്ടാക്കിയത്. വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലെത്തിയ അതിഥികൾക്ക് വിളമ്പിയ കേക്കിന്റെ ഒരു കഷ്ണമാണ് 2 ലക്ഷം രൂപയ്ക്ക് വിറ്റുപോയത്. 500 യൂറോ ആയിരുന്നു ലേലത്തിൽ കേക്ക് കഷ്ണത്തിന്റെ മതിപ്പുവില. കേക്കിന് ചരിത്ര പ്രാധാന്യമുണ്ടെങ്കിലും ഭക്ഷ്യയോഗ്യമല്ല. ഫോണിലൂടെ ലേലത്തിൽ പങ്കെടുത്ത ചൈനക്കാരനാണ് കേക്ക് ലേലത്തിൽ പിടിച്ചത്. 1000 മൈൽ കേക്ക് എന്നറിയപ്പെട്ടിരുന്ന കേക്കാണ് നവദമ്പതികൾ വിവാഹത്തിന് മുറിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. ഇതുകൊണ്ടാണ് 1000 മൈൽ കേക്ക് എന്ന പേര് വന്നത്.